സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഹഗ്ഗായ് പ്രവാചകൻ ദൈവസ്വരം പകർന്നു തുടങ്ങിയാണെന്ന് ഹഗ്ഗായ് 1:1-8 വരെ ഏകദേശം BC 520 ഓഗസ്റ്റ് 29 മുതൽ December 18 വരെയുള്ള കാലഘട്ടത്തിൽ ഹഗ്ഗായ് പ്രവാചകൻ പ്രവചിച്ചുവെന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം ബാബിലോണിൽ പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വൃദ്ധ യഹൂദനായിരുന്നിരിക്കണം. ഈ പേരിന്റെ അർത്ഥം എന്റെ ഉത്സവം എന്നാണ്, മൈ ഫെസ്റ്റിവൽസ്. അതിനാൽ തന്നെ നമ്മുടെ വിശ്വാസോത്സവങ്ങൾ മാത്രമല്ല ജീവിതോത്സവങ്ങളെ കൂടി പരിശോധിച്ചു നോക്കുവാൻ ഈ പ്രവാചകൻ നമ്മെ ക്ഷണിക്കുകയാണ്. യൂദായെ അധിനിവേശത്തിലാക്കിയ ബാബിലോൺ ക്രമേണ തകർന്നു വീണു പേർഷ്യൻ രാജാക്കന്മാരുടെ വരവായി. സൈറസ് രാജാവാകട്ടെ യൂദർക്ക് മോചനവും അവർക്ക് ദേവാലയം പണിയാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊടുത്തു. പേർഷ്യൻ അധികാരത്തളങ്ങളിൽ ഉപജാപങ്ങളും കലഹങ്ങളും ഉയർന്നു, അധികാരതർക്കങ്ങൾ. ഒടുവിൽ ഡാരിയസ് രാജാവായി. മുടങ്ങിക്കിടന്ന ദേവാലയ നിർമ്മാണം പുനരാരംഭിച്ചു. അവസാനത്തെ യൂദാ രാജാവായിരുന്ന ജെഹോയാക്കിന്റെ പൌത്രനായ ജെറുബാബേലാണ് തിരികെ എത്തിയ യൂദാജനത്തിന്റെ നായകസ്ഥാനത്തുണ്ടായിരുന്നത്. ജോഷുവ എന്നു പേരുള്ള ഒരാൾ മുഖ്യപുരോഹിതനായും നിലകൊണ്ടു. ഹഗ്ഗായി ഈ രണ്ട് മനുഷ്യരോടും പ്രത്യേകിച്ച് ഉയർത്തുന്ന ചോദ്യം ഇതാണ്: ദൈവത്തിന്റെ ഭവനം തകർന്നു കിടക്കവേ നിങ്ങൾ സമ്പന്നമായ മാളികകളിൽ താമസിക്കുന്നത് എങ്ങനെ? നിങ്ങൾ എന്തുകൊണ്ട് ദൈവത്തെ പ്രതി അല്പം കൂടി തീക്ഷ്ണതയോ അധ്വാനമോ കാഴ്ചവെക്കാത്തത്? നമ്മൾ എങ്ങനെ ഈ നിലവാര തകർച്ചയിലേക്ക് വന്നുവെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിത രീതികളെ ഒന്ന് കണ്ണു തുറന്ന് പരിശോധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നിലപാടുകളെ ഒന്ന് വിശദമായി പരിശോധിച്ചേ? ദേവാലയം എന്നത് ഒരു വിസ്മയസൗധം എന്ന രീതിയിലല്ല നിർമ്മിക്കപ്പെടുന്നതെന്ന് ഓർക്കണം. ദേവാലയം ദൈവസാന്നിധ്യത്തിന്റെ സവിശേഷമായ ഒരു അടയാളമാണ്, ദൈവസാന്നിധ്യത്തിന്റെ സ്പർശിയായ ഭാഗം, ദൈവത്തെ തൊടാനാകുന്ന ഒരു തളം, ദൈവജനത്തിന്റെ സംഗമവേദി, ദൈവവീട്, ദേവാലയത്തിൽ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവമഹത്വം, ദൈവമഹത്വത്തെ സൂചിപ്പിക്കുന്ന കവോദ് എന്ന വാക്കുപോലും ദൈവഖനം, വെയ്റ്റിനെസ് എന്നർത്ഥം വരുന്നൊരു വാക്കാണ്. അതായത് നല്ല കനത്തിൽ നമ്മുടെ അനുഭവ തലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നൊരു ദൈവം, ആ ദൈവത്തെ നമുക്ക് സ്പർശിക്കാനാകുമെന്നർത്ഥം. അല്ലാത്ത പക്ഷം ദേവാലയം എന്നത് രാജകീയ പ്രൗഢിയുടെയും മാനുഷിക വൈദഗ്ധ്യങ്ങളുടെയും ഒരു വിളംബരമായി നാം മാറ്റരുത്. യഥാർത്ഥ ദേവാലയം എന്തെന്ന് മനസ്സിലാക്കാതെയാണ് കൽക്കെട്ടുകളായും മനുഷ്യന്റെ ചട്ടക്കൂടുകളായും നമ്മൾ ദേവാലയങ്ങളെ ധരിച്ചു വയ്ക്കുന്നത്. ദൈവത്തിന് പകരമായി ദേവാലയം എന്നത് അധികാരത്തിന്റെയും സാമ്പത്തിക പദ്ധതികളുടെയും മാത്രം വേദികയായി മാറുന്നു. ആ പരിസരത്ത് നിന്നുകൊണ്ടാണ് തന്റെ പേരുകൊണ്ടുപോലും കനത്ത് വെല്ലുവിളി ഉയർത്തുന്നത് ഹഗ്ഗായി. നിന്റെ ഉത്സവഘോഷങ്ങൾ ഹൃദയത്തിൽ നിന്നുയരുന്ന ദൈവസ്തുതിയാണോ? ഇന്നലെ തോപ്പിത്ത് പറഞ്ഞതുപോലെ അതിരം നിറയുന്ന ഹൃദയം തിങ്ങുന്ന സ്തുതി. ഇന്ന് സങ്കീർത്തന 149 ഈ ശബ്ദഘോഷം ഉയർത്തുന്നുണ്ട്. സോളമൻ പണിത ഇസ്രായേലിന്റെ ആദ്യത്തെ ദേവാലയം ബാബിലോൺകാർ തകർത്ത് കളഞ്ഞിരുന്നു. അതിനാൽ ബാബിലോണിൽ നിന്ന് തിരിച്ചു വരുന്ന ഈ ജനത ഇസ്രായേലിന്റെ രണ്ടാമത്തെ ദേവാലയമാണ് ഈ പണിതുകൊണ്ടിരിക്കുന്നത്. എസ്ര, നെഹമിയ, ഹഗ്ഗായ്, സഖറിയ ഗ്രന്ഥങ്ങളിൽ അതിന്റെ നിഴലാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് സോളമന്റെ ദേവാലയത്തിന്റെ സ്മരണ ഉണർത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ പഴയ വിശ്വാസധീരന്മാരും പൂർവ്വപിതാക്കന്മാരും എങ്ങനെ അവരുടെ ക്ലേശ വഴികളിൽ ദൈവകാരുണ്യത്തോടും വിശ്വസ്തയോടും തങ്ങളെ തന്നെ ചേർത്ത് ബന്ധിച്ചു എന്നതിന്റെ ഓർമ്മ കൂടിയാണ് ഈ ദേവാലയം. സെർബാബേൽ എന്നാൽ ബാബിലോണിന്റെ വിത്ത് എന്നാണ് അക്ഷരാർത്ഥം. ജോഷുവ എന്നാൽ രക്ഷകനെന്നും. ദൈവിക രക്ഷയുടെ മാനദണ്ഡങ്ങളെ അവഗണിച്ചുകൊണ്ട് ബാബിലോണിന് തുല്യമായ അഹംബോധവും അധികാരഗർവവും നീതിനിഷേധവും പാലിക്കുന്ന വ്യവസ്ഥകളെ പുൽകുകയാണ് ഇസ്രായേലിന്ന്. ഈ അപജയത്തിന്റെ കുറിയാണ് ഈ മനുഷ്യരുടെ പേരുകൾ ചേർത്ത് വായിക്കുമ്പോൾ കിട്ടുന്നതെന്ന് തോന്നുന്നു. സങ്കീർത്തന 149 ഒരു സൈനിക ഭാഷയുണ്ട്, ഒരു യുദ്ധവീര്യം. ദൈവത്തിന്റെ ശക്തിയെ ദൈവജനം തങ്ങളുടെ ശക്തിയായി വായിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ അഭിനമിക്കുന്നത് പോലെ തങ്ങളുടെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥകളിൽ അവർ കൈക്കൊള്ളുന്ന അധികാരങ്ങളും ശക്തികളും മറ്റും ദൈവത്തിന്റെ അധികാരവും ശക്തിയുമായി അവർ ചേർത്ത് വായിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അവരുടെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥകൾ അധികവും ദൈവശക്തിയിൽ നിന്നും ദൈവാധികാരത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും വളരെ വളരെ അകലെയാണെന്ന് അവർ മറന്നുപോകുന്നു. ദൈവനീതിക്ക് നിരക്കാത്ത വ്യവസ്ഥകളാണ് അവ പലതുമെന്ന്. അങ്ങനെ അവർ ഉണ്ടെന്ന് വിചാരിക്കുന്ന പലതും ദൈവത്തിന്റെ വികലമായ അനുകരണം മാത്രമായി മാറുന്നു. അവർ ദൈവത്തെ മറന്നുകൊണ്ടാണ് അധികാരവും ശക്തിയും പ്രയോഗിക്കുന്നത് എന്ന് ചുരുക്കം. ഈയൊരു മനോഭാവം അവരുടെ ആരാധനാക്രമങ്ങളിലും പ്രതിഫലിച്ചിരുന്നു. അങ്ങനെ ആരാധന എന്നത് പ്രത്യയശാസ്ത്രവുമായി ഇഴചേരുകയാണ്, എ ലിറ്റർജിക്കൽ ഐഡിയോളജിക്കൽ പ്രാക്ടീസ്. ദേവാലയം എന്ന വ്യവസ്ഥ ഇങ്ങനെ ഒരു അപജയത്തിന് വിധേയമാകുന്നു. സോളമന്റെ കാലത്തും അതുതന്നെ സംഭവിച്ചിട്ടുണ്ട്. സെർബാബേൽ നിർമ്മിക്കുന്ന ഈ ദേവാലയവും ഇങ്ങനെ ഒരു അപജയത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ദ സെക്കൻഡ് ടെമ്പിൾ. യഥാർത്ഥ ആരാധന എന്തെന്ന് പഠിപ്പിക്കുന്നതിന് പകരം ഇത് വെറും ബാഹ്യമായ ആചാരങ്ങളുടെയും രാജചമയങ്ങളുടെയും അംഗക്കുറി മാത്രമായി മാറി. അതുകൊണ്ട് തന്നെയാണ് ഈ ദേവാലയം ക്രിസ്തുവിന്റെ സമയത്ത് ഹെറോദ്യസിന്റെ ദേവാലയം എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങിയത്.
യഹൂദനായിരുന്നിട്ടും യഹൂദ വിശ്വാസങ്ങളും നിഷ്ഠകളും പാലിക്കാത്ത ഹെറോദേസ്, ദൈവത്തെയോ മനുഷ്യനെയോ ഭയക്കാത്ത ഹെറോദേസ്, അനീതിയുടെ മൂർത്തി രൂപമായ ഹെറോദേസ്, അവൻ്റെ പേരിൽ ദൈവത്തിൻ്റെ ആലയം അറിയപ്പെടുന്നു എന്നത് തന്നെ വളരെ വിചിത്രമായിരിക്കുന്നില്ലേ? അതുകൊണ്ടാണ് ഇന്ന് ഹഗ്ഗായി നമ്മളോട് പറയുന്നത്, ഇങ്ങനെയൊരു നിലവാര തകർച്ചയിലേക്ക് നാം എങ്ങനെ എത്തിച്ചേർന്നുവെന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നില്ലേ? ഇന്നും സഭയുടെ കാര്യങ്ങളിലും സഭാധികാരങ്ങളിലും നമ്മൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വ്യവസ്ഥകളുടെ കാര്യത്തിലും ഈ ഒരു ആത്മവിശകലനം അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. വളരെ വലിയ കെട്ടിടങ്ങൾ പണിതതിൻ്റെ പേരിലായിരിക്കാം ലോകം മഹാൻ എന്ന് വിളിക്കുന്ന മഹാനായ ഹെറോദേസ്. അദ്ദേഹം സെറുബാബേൽ ഇന്ന് പണിയുന്ന ഈ ദേവാലയത്തിന് പിൽക്കാലത്ത് നിരവധി അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഈ ദേവാലയം ഹെറോദേസിന്റെ ദേവാലയം, ഹെറോഡ്സ് ടെമ്പിൾ എന്നറിയപ്പെട്ടത്. ഇന്ന് സുവിശേഷത്തിൽ ലൂക്ക 9:7-9 വരെ ക്രിസ്തുവിന്റെ പ്രേക്ഷിത വഴിയിൽ നിഴൽ വീഴ്ത്തിക്കൊണ്ട് ഒരപശകുനം പോലെ ഈ ഹെറോദേസിന്റെ പുത്രനായ മറ്റൊരു ഹെറോദേസ് നിലകൊള്ളുകയാണ്. സഭ തന്റെ പ്രേക്ഷിത വഴിയിൽ നേരിടേണ്ട പ്രലോഭനങ്ങളുടെയും ഭീഷണികളുടെയും ആൾ രൂപം പോലെ. ക്രിസ്തുവിനെക്കുറിച്ച് അയാൾ കേട്ടിരിക്കുന്നു, അതിനാൽ ക്രിസ്തുവിനെ കാണാൻ അയാൾക്കൊരു കൗതുകം, ശുദ്ധമായ കൗതുകം, അതിനപ്പുറമൊന്നുമില്ല. ക്രിസ്തുവിനെക്കുറിച്ച് അയാൾ ചോദിക്കുകയാണ്, ആരാണിവൻ? ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരമാണ് ക്രിസ്തു തന്റെ ശിഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്ന പ്രതികരണം. ആ ചോദ്യം ചോദിക്കുന്നതല്ലാതെ ഉത്തരം നേടാനോ തേടാനോ കേൾക്കാനോ അത് മനസ്സിലാക്കാനോ പോലും ഹെറോദേസ് പരിശ്രമിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ കേട്ടിട്ടും വിശ്വസിക്കാത്തവർ, ഇൻഒതന്റിക് ഹിയറിംഗ്. നമ്മുടെ ദേവാലയങ്ങൾ, അതായത് സഭ, ഇങ്ങനെ ഒരു കേൾവിക്കുറവിൻ്റെ വാർപ്പ് രൂപങ്ങളാകുന്നുണ്ടോ?